നിങ്ങൾ ആദ്യമായിട്ടാണ് റസഗുല്ല ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പെർഫെക്റ്റ് റെസിപ്പിക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുമായിരുന്നു ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഇത് ബിഗിനേഴ്സിനും ആർക്കും പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് രസഗുല്ല ഉണ്ടാക്കുന്നതെന്നുള്ള ടിപ്സും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് നോക്കുക അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആർ ഫോർ റസഗുല്ല എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ കിച്ചണിലേക്ക് സ്വാഗതം നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കലേ ടിന്നി കിട്ടിയല്ലേ രസഗുല്ല അതേ ടേസ്റ്റോടെ അതേ രസഗുല്ല രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസും കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ വീട്ടിലെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിനു വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്താന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് അത് ഫുൾ ഫാറ്റ് മിൽക്ക് മിൽക്കെടുത്തത് പിന്നെ ഒരു ഒന്നര നാരങ്ങ എടുത്തിട്ടുണ്ട് നാരങ്ങ ഒഴിക്കുമ്പോൾ എത്രയാണ് ഒഴിച്ചതെന്ന് ഞാൻ പറയാം കേട്ടോ ഇപ്പോൾ ആദ്യമേ നമ്മൾ ഈ പാലൊന്ന് നിങ്ങൾ എടുക്കുന്നത് പാക്കറ്റ് പാലോ ഫ്രഷ് മിൽക്കോ ടെട്രാ പേക്കോ ഏത് വേണേലും ആയിക്കോട്ടെ പക്ഷേ ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കാൻ തന്നെ ശ്രദ്ധിക്കണം പിന്നെ ഇത് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അതിൻ്റെ കളറ് മാറും ടേസ്റ്റും ഒക്കെ മാറും പിന്നെ സൈഡിൽ പിടിക്കുകയും ചെയ്യും പിന്നെ ആദ്യമായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പനീറാക്കുക ചെയ്യുന്നത് അപ്പോൾ ഈ പാൽ ഇത് അളച്ച് വരുമ്പം ഈ നാരങ്ങ അങ്ങോട്ട് പിഴിഞ്ഞു കൊടുക്കുക അത് കഴിഞ്ഞ് കേടലായി കഴിയുമ്പം അപ്പുറേ ഞാൻ അരിപ്പയും ബൗലും ഒരു തുണിയും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ ഇതിനു മുമ്പേ ഞാൻ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതേപോലെ തറവാടപ്പയുടെയും വീഡിയോ ഇട്ടിട്ടുണ്ട് ഒക്കെ ലിങ്ക് ഞാൻ താഴെ താഴെയിടം കാണാത്തവർ കണ്ടു നോക്കിയാൽ ഇപ്പം ഞാൻ ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കണ്ടോ വെള്ളവും പനീറും എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്കിത് കുഞ്ഞു കുഞ്ഞിതായിട്ട് കിട്ടണമെങ്കിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയെ ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് അവിടെ നമ്മൾ റെഡിയാക്കി വെച്ചില്ലേ അരിപ്പയും തുണിയും അങ്ങോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇത് നമ്മൾ പനീർ കറിയാക്കാൻ വേണ്ടിയല്ല ഉണ്ടാക്കിയത് സ്വീറ്റാക്കാനാണ് അത് കാരണം ഇതൊന്ന് കഴുകി കൊടുക്കണം ഇല്ലെങ്കിൽ അതിൻ്റെ ആ പുളിപ്പ് സോർണെസ് ഒക്കെ കാണും കേട്ടോ അതൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയാണ് നമ്മളൊന്ന് കഴുകിയെടുക്കുന്നത് എപ്പോഴും പറയുന്ന പോലെ അതിൻ്റെ ആ താഴത്തെ വെള്ളയില്ലേ അത് കളയണ്ടേ അത് നമുക്ക് കറിക്ക് സ്റ്റോക്കായിട്ട് അല്ലെങ്കിൽ എന്നാ ചപ്പാത്തി കുഴയ്ക്കാനും പിന്നെ സൂപ്പിനും ഒക്കെ എടുക്കാം പിന്നെ നമ്മൾ പനീറാക്കുമ്പോൾ എന്താ ചെയ്യുന്നത് ഇത് നന്നായിട്ട് അമർത്തി പിഴിഞ്ഞ് വെച്ച് വെയ്റ്റ് ഇടുവല്ലേ ഇതിനങ്ങനെ ചെയ്യരുത് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് വെച്ച് എന്താ എല്ലായിടത്തും ഹാങ് ചെയ്തിടുക അത്രയും മാത്രം മതി ഒത്തിരി അമർത്തിയാൽ എന്താന്ന് പറഞ്ഞാൽ ഹാർഡ് ഡൗ നമുക്ക് കിട്ടും ഇത് നമ്മൾ സ്വീറ്റ് ഉണ്ടാക്കാനല്ലേ കണ്ടോ ഇങ്ങനെ മെല്ലെ പിഴിഞ്ഞ് വെച്ച് ഒരു മണിക്കൂർ ഞാൻ ഹാങ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്ത് ഇത് കണ്ടോ പെർഫെക്റ്റായിട്ട് നമ്മുടെ ഡൗ അല്ലെങ്കിൽ ചീന റെഡി ആയിട്ടുണ്ട് ഇനി ഇതിപ്പം എങ്ങാനും ഹാഡാണെങ്കിൽ കയ്യിൽ കുറച്ച് വെള്ളം തൂത്തേച്ച് നന്നായിട്ട് മസാജ് ചെയ്യുക എന്നിട്ട് കൈയുടെ ഈ പത്തിയും കൊണ്ടില്ലേ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം ഒരു അഞ്ചാറ് മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം അതും ഹാർഡായിട്ട് മസാജ് ചെയ്യരുത് കേട്ടോ മെല്ലെ ഒന്ന് മസാജ് ചെയ്താൽ മതി എങ്ങാനും ഇത് നിങ്ങൾക്ക് കുറച്ച് ലൂസാണെങ്കിൽ അതായത് വെള്ളമയം കൂടിയിട്ടുണ്ടെങ്കിൽ കുറച്ച് കോൺഫ്ലോർ അല്ലേ മൈദ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഒരു അഞ്ചാറ് മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് ഉണ്ട ഉരുട്ടി നോക്കണേ അപ്പോൾ ക്രാക്കായിട്ട് വന്നെങ്കിൽ പിന്നെയും നന്നായിട്ട് കുഴച്ചാൽ മതി ഇപ്പോൾ കണ്ടോ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ട വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ ചെറിയ ചെറിയ ബോൾസ് ആക്കുന്നത് അത് എനിവേ പാനിയിൽ നമ്മൾ ഇടാനുള്ളതല്ലേ അപ്പോൾ അവിടെ വലിയ വരും ഇപ്പോൾ ഈ ബോൾസ് എല്ലാം റെഡിയാക്കിയിട്ട് ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടി ഒരു വെറ്റ് ക്ലോത്ത് കൊണ്ട് കവർ ചെയ്ത് വെക്കുക ഇപ്പറേ ഒരു വൈഡ് ആയിട്ടുള്ള പാത്രം എടുക്കുക നമ്മൾ നെക്സ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ഷുഗർ സിറപ്പ് അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് പഞ്ചസാരയ്ക്ക് ഞാൻ മൂന്നര കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് നമ്മൾ ഗുലാബ് ജാമുൻ ജാമുനാക്കുമ്പം തിക്ക് ഷുഗർ സിറപ്പ് സിറപ്പല്ല ആക്കുന്നത് എന്ന് പറഞ്ഞ പോലെ തിക്കല്ല ഈ പഞ്ചസാരയൊന്ന് കലങ്ങി കിട്ടിയാൽ മതി നിങ്ങൾക്ക് ഷുഗറിൻ്റെ അളവ് ഇച്ചിരി കൂടെ വേണമെങ്കിൽ ഒന്നു തുടങ്ങി ഒന്നര വരെ ആകാം അതേപോലെ വെള്ളത്തിൻ്റെ അളവ് മൂന്നു തുടങ്ങി നാല് വരെ ആകാം അതിൽ കുറയുകയും ചെയ്യരുത് കൂടുകയും ചെയ്യരുത് കുറഞ്ഞ എന്താവും എന്ന് പറഞ്ഞാൽ ഇത് നന്നായിട്ട് വലിക്കും സോക്കാവുകയെ രസഗുലയ്ക്ക് അപ്പം പിന്നെ ഡ്രൈ ആവും ചിലപ്പോൾ വറ്റി പോവേ കൂടിയാലും കുറച്ച് ടേസ്റ്റ് വ്യത്യാസം വരും എനിക്ക് കറക്റ്റ് അളവാ കേട്ടോ ഇപ്പം ഇത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് പഞ്ചസാര എല്ലാം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്ന് രണ്ട് ഏലക്കായും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഈ ബോൾസൊക്കെ ഇടാനും ഉണ്ട് ചെറിയൊരു ടിപ്പ് അതെന്താണെന്ന് പറഞ്ഞാൽ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന സിറപ്പിലെ അതിലേക്ക് വേണം ഇടാൻ എല്ലാം കൂടെ ഒന്നിച്ചിടരുത് ഓരോന്നോരോന്നായിട്ട് മാത്രമേ ഇടാവുള്ളൂ ഒന്നിച്ചിട്ടാ എന്താവും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടെമ്പറേച്ചറൊക്കെ കുറഞ്ഞിട്ട് ഈ ഇട്ട് ഇടുന്ന ബോൾസിലെ അതൊക്കെ പൊട്ടാൻ ചാൻസ് ഉണ്ട് തിളച്ച് നിൽക്കുമ്പോൾ ഓരോന്നിട്ടാൽ പൊട്ടിയില്ല മനസ്സിലായില്ല ഞാൻ പറയുന്നത് അത് കഴിഞ്ഞിട്ട് അത് മൂടി വെക്കുക ഒരു പത്ത് മിനിറ്റ് വരെയും വെയ്ക്കും എപ്പോൾ കണ്ടോ ഒരു മിനിറ്റ് ആയപ്പോഴത്തേക്ക് ബോളൊക്കെ വലിയതായത് കണ്ടാകും ഇത് പത്ത് മിനിറ്റായി കഴിയുമ്പോൾ നമ്മൾ തുറന്നു നോക്കണം അതേപോലെ ഇത് ഇരിക്കണം നിങ്ങൾ മീഡിയമിലോ ഹൈലോ വെച്ചോ കുഴപ്പമില്ല പക്ഷേ തിളച്ചുകൊണ്ടിരിക്കണം ഈ പത്ത് മിനിറ്റായി കഴിയുമ്പോൾ ഉണ്ടല്ലോ വെന്തോയെന്നറിയാൻ പോലും ഒരു ചെറിയ ടിപ്പുണ്ട് അതെന്താണെന്ന് പറഞ്ഞാൽ റൂം ടെമ്പറേച്ചർ വെള്ളം ഒരു ബൗളിൽ എടുക്കുക നമ്മൾ കുടിക്കുന്ന വെള്ളയിൽ അത് ഒരു ബൗളിലേക്ക് എടുത്തിട്ട് ഇതിൽ നിന്നൊരു ബോളെടുത്തിട്ട് ഇട്ട് നോക്കുക റസക്കൊല്ല അത് താഴെ പോയി സെറ്റായെങ്കിൽ വെന്തെന്നാണ് അർത്ഥം അല്ലാതെ ഫ്ലോട്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എഗെയിന് നമ്മൾ കുറച്ചും കൂടെ വേവിക്കണം ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അതങ്ങനെ തുറന്ന് വെച്ചേച്ച് വേവിക്കാം അപ്പോൾ കുറച്ചും നന്നായിട്ട് കുറുകി വരും ഇപ്പം നമ്മുടെ രസഗുല്ല റെഡി ആയിട്ടുണ്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ട് കടയിൽ നിന്ന് മേടിക്കുന്ന അതേ രസഗുല്ല നമുക്ക് എളുപ്പത്തി വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ശരിക്കും പറഞ്ഞാൽ ഇതുകൊണ്ടോ ജ്യൂസിയാണ് ഞാനുണ്ടല്ലോ ആറിന് വേറെ എന്തോ സംഭവം പിടിച്ചതാണ് എഡിറ്റ് ചെയ്തതാണ് അപ്പോൾ എൻ്റെ കസിനെ പറഞ്ഞാൽ രസഗുല്ല ഇടാം അപ്പോഴാണ് ഞാൻ ഓർത്ത് ശരി എന്നാൽ രസഗുല്ല അയക്കട്ടെ ഒരു സത്യം പറയട്ടെ ഞാൻ ആദ്യമായിട്ടുണ്ടാക്കുന്ന റസഗുല കേട്ടോ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇതേ പെർഫെക്ഷൻ കിട്ടും അവ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്